എന്തിനെന്നെ പുറത്തേക്ക് വലിച്ചോണ്ട് വന്നേ? അതിന്റെ ചേച്ചിയുടെ ഭർത്താവാ. രാത്രി നീ ഡ്രോപ്പ് ചെയ്തത് കണ്ടിട്ട് അതും പറഞ്ഞ് വലിയ വഴക്കായിരുന്നു. അത് ശരി, അപ്പൊ എന്റെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും വില്ലനായിട്ട് ഒരാളേ ഉള്ളൂ. ഞാൻ അവനെ ശരിയാക്കി തരാം. നീ അവന്റെ നമ്പർ പറ. ഹലോ. ഹലോ കോബ്ര. കോബ്രയോ? എന്തിനാണ് ചീത്ത വിളിക്കുന്നത്? എടോ, കോബ്ര എന്ന് വെച്ചാ ചീത്തയല്ല, കോ ബ്രദർ. നിങ്ങളുടെ അനിയത്തിയുടെ ലബറാ. നീ എവിടെയാടാ? അതൊക്കെ വിട്, ഞങ്ങളെ കൊടുക്കൊന്ന് ചാലഞ്ച് ചെയ്തെന്ന് കേട്ടു. ഞങ്ങളെ പിടിക്കാൻ ശ്രമിച്ചാലേ ഈ എണ്ണയുടെ മേലെ കാല് വെക്കുന്ന പോലെ വഴുതി പോവും. അതായത് പാതാളത്തിന്റെ ഉള്ളിലേക്ക് പോവും. അത് മാത്രമല്ല, ഏഴ് കടല് കടന്ന് പറന്നു പോവും. താൻ നോക്കിക്കോ. രണ്ടുപേരും കൂടി എനിക്ക് മകുടിയൂതാ. ഇപ്പൊ കുടുങ്ങില്ലേ? അങ്ങനെ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് ബേളം വെച്ച് അങ്ങനെ കേക്കില്ലേ? അത്രയും വിഡ്ഡിയാണോടാ നീ? വാണി കൊടുക്കുന്നവനാണെങ്കിൽ അടുത്ത സ്ട്രീറ്റിൽ പോയിട്ട് വാണി കൊടുക്കണമായിരുന്നു. ഏഴ് കടലും താണ്ടി പാതാളത്തിലേക്ക് താഴ്ത്തു അത്ര. അവൻ്റെ ഒരു വലിച്ച ഡയലോഗ്. സാർ എന്തിനാ അങ്ങനെ നോക്കുന്നേ? ഞാൻ ആഫ്റ്റർ ഓൾ സൈഡിൽ നിൽക്കുന്ന ഒരു സുഹൃത്ത് മാത്രം. ഹായ് കോബ്ര, ഈ വീട്ടിലൊരു നായുണ്ട്, അതിന്റെ മുന്നിൽ പെട്ട. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയാ മതി. ഒന്ന് തിരിഞ്ഞു നോക്കിയേ. എൻജോയ് കോബ്ര. ഒന്ന് വേഗം വാടാ, നീ വെക്കോ, ഞാൻ നോക്കിക്കോളാം. പട്ടിയെ ഡീൽ ചെയ്യുന്നത് അത്ര ഈസി ഉള്ള കാര്യമൊന്നല്ല. നീ ഒരു ആൺകുട്ടിയാണ്. ഒരാണിന്റെ പ്രശ്നം മറ്റൊരാണിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ കല്യാണം കഴിച്ചിട്ട് 6 മാസം. ഈ പട്ടി എന്താ പെട്ടെന്ന് ഇരുന്നുള്ളത്? സെന്റിമെന്റ് പറഞ്ഞ പട്ടിയെ മാത്രമല്ല മനുഷ്യ മനി കറിയിക്കും. ടോപ്പാണ് സാർ നിങ്ങൾ, ടോപ്പ്. ഇയാളുടെ ഉള്ളിൽ ഇത്രയും വലിയ സങ്കടം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേച്ചി ഓഫീസിലും ബിസി, ഏട്ടൻ അവിടെ ബിസി. നമുക്ക് കുറച്ചേരം സംസാരിച്ചോണ്ടിരിക്കാം. Come on. Da, da, verno.